सो सिक्स्थ मॉड्यूल लास्ट टॉपिक सिंबॉलिक डीबगिंग सिंबॉलिक एक्सिक्यूशन डिस्कवर्स ऑल पॉसिबल एक्सिक्यूशन पाथ्स साइमल्टेनियसली साइमल्टेनियस नाम एला पॉसिबल एक्सिक्यूशन पाथ्स कंपिड़ा वेट सिंबॉलिक एक्सिक्यूशन यूस अल सिंबॉलिक डीबगर अगर अड्रेस ऑफ सिंबल्स अमीम सो अब एंड इज एबल टू डिस्प्ले द मीन डिसअसेंबली डिसअसेंबली समयत अब कृत्यम डिस्प्ले का पटे टाइप ऑफ डीबगर्स सिंबॉलिक डीबगर सिंबॉलिक एक्सिक्यूशन डीबगर इज ए प्लेटफॉर्म फॉर सिंबॉलिक एक्सिक्यूशन इन जनरल एंड अलाउज टू इंटरैक्टिवली डीबग प्रोग्राम्स बेस्ड ऑन सिंबॉलिक एक्सिक्यूशन सिंबॉलिक एक्सिक्यूशन ने बेस इंटरैक्टिवली डीबग टाइप ऑफ डीबग प्रोग्राम्स सिंबॉलिक एक्सिक्यूशन डीबगर पर ഇതിനകത്ത് സിംബോളിക് റെഫേഴ്സ് ടു ഡീബഗേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ് സിൻടാക്സ് ഹൈ ലെവൽ ലാംഗ്വേജ് സിൻടാക്സുകളെല്ലാം തന്നെ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം അതൊക്കെയാണ് നമ്മുടെ ഒറിജിനൽ പ്രോഗ്രാംസിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ സിൻടാക്സ് ഈ സിംബോളിക് ഡീബഗർ അറിഞ്ഞിരിക്കണം ഇറ്റ് ഈസ് ബിൽറ്റ് ഇൻ ടു മോസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻ്റർപ്രറ്റ് മിക്കവാറുമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻ്റർപ്രറ്റേഴ്സിലും വെർച്വൽ മെഷീൻസിലും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിലും എല്ലാം തന്നെ നമ്മളിപ്പോൾ സിംബോളിക് ഡീബഗിങ് യൂസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് തന്നെ ബിൽറ്റ് ഇൻ ആയിട്ട് അത് അവൈലബിൾ ആണ് ഓൾസോ അവൈലബിൾ ആ സ്റ്റാൻഡേർഡ് ഓൺ ടൂൾസ് ആയിട്ടും ഇത് അവൈലബിൾ ആണ് അത് അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൂളിൻ്റെ ഒരു എക്സാമ്പിളാണ് ഗിനുവിൻ്റെ GDB എന്ന് പറയുന്ന ആ ഒരു ഡീബഗർ early debuggers understood assembly language on mikka pandulla debuggers ella use cheyirunnathu assembly language programming aayirunnu angane ulla language inathulla process mathre cheyunnullayirunnu adin or example aanu gdb nu parayunnathu symbolic debugging inde or example aanu gdb nu parayunnathu appo aa gdb ye kurichaanu ivide parayunnathu gdb nu parayunnathu new project debugger ennaanu adinde full form varunnathu So it allows to see what is going on inside another program while it executes or what another program was doing at the moment it crashed. അപ്പോൾ ഈ ഒരു ഡീബഗർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീബഗർ കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഡീബഗ് ചെയ്ത് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിനകത്ത് എന്താണ് നടക്കുന്നത് അതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് അതിനകത്ത് എന്താണ് നടക്കുന്നത് അതല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ക്രാഷായ സമയത്ത് മറ്റുള്ള പ്രോഗ്രാംസ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ GDB ഡീബഗർ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് 4 മെയിൻ കാര്യങ്ങളാണ് ചെയ്യുന്നത് ബഗ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു സ്പെസിഫൈയിങ് എനിത്തിങ് ദാറ്റ് മൈറ്റ് അഫക്റ്റ് ഇറ്റ്സ് ബിഹേവിയർ അതിൻ്റെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ദെൻ അതിനുശേഷം ചില സ്പെസിഫിക് കണ്ടീഷൻസിൽ ആ പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും ദെൻ അവിടെ എന്താണ് നടന്നതെന്ന് എക്സാമിൻ ചെയ്യിപ്പിക്കുന്നു ആ പ്രോഗ്രാം എന്താണ് സ്റ്റോപ്പായ സമയത്ത് അങ്ങനെ എക്സാമിൻ ചെയ്തതിന് ശേഷം നമുക്ക് തന്നെ ആ ബഗ് കറക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും ഓരോന്ന് നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാനുള്ള പ്രൊവിഷനും കൂടി ഈ സിംബോളിക് ഡീബഗിങ്ങിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി those programs might be executing on the same machine as GDB native ayte execute cheyina same machine il thana execute cheyyo allengile vera machines il execute cheyyo allengile simulators il execute cheyyo okka cheyanulla provision ee GDB debugging il ode namaku cheyan pattum GDB can run on most popular Unix and Windows variants as well as on Mac OS appo ee parayna ella operating system ilum GDB run cheyyo GDB സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജസാണ് അഡ അസംബ്ലി C++ D ഫോർട്ടാൻ ഗോ ഇങ്ങനെയുള്ള ഈ എല്ലാ ലാംഗ്വേജസിനെയും GDB സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി സാധാരണ രീതിയിലുള്ള ഒരു ഡീബഗിങ് സെഷനിലാണെങ്കിൽ യൂസർ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു അത് ഒരു ഡീബഗറിൻ്റെ കൺട്രോളിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ദെൻ അതിനുശേഷം ഈ ഡീബഗറിനെ നമ്മൾ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡീബഗർ ദെൻ അലൗസ് ദി യൂസർ അതിനുശേഷമാണ് ആ യൂസറിനെ ആ പ്രോഗ്രാമിനകത്ത് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അലൗ ചെയ്യുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പെക്ട്സ് ആൻഡ് മോഡിഫൈസ് പ്രോഗ്രാം
പ്രോഗ്രാമിൻ്റെ ഡേറ്റേനെ ഇൻസ്പെക്ട് ചെയ്യാനും മോഡിഫൈ ചെയ്യാനുള്ള പ്രൊവിഷൻ തരുന്നു. ദ അതർ കൺട്രോൾസ് എക്സിക്യൂഷൻ. പിന്നെ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് എക്സിക്യൂഷനാണ്. സ്റ്റാർട്ടിങ് സ്റ്റോപ്പിംഗ് സ്റ്റെപ്പിംഗ് എസ്റ്റാബ്ലിഷിംഗ് ബ്രേക്ക് പോയിൻറ്റ്സ് വാച്ച് പോയിൻറ്റ്സ് ഇതെല്ലാം നമ്മൾ സി കമ്പൈലറിലൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് പ്രോഗ്രാമിൻ്റെ മോഡിഫൈ ഡേറ്റ ഓരോ രജിസ്റ്റേഴ്സിൽ എന്തൊക്കെ ഡേറ്റയാണ് വന്നിരിക്കുന്നത്, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ഡേറ്റ അവിടെ വന്നു എന്നുള്ളത് കാണാനും ഒക്കെ ആയിട്ട് നമുക്ക് അതിനകത്ത് ബ്രേക്ക് പോയിൻറ്റ്സും പിന്നെ വേരിയബിൾസ് കാണാനുള്ള പ്രൊവിഷൻസും എല്ലാം തന്നെ ഉള്ളത്. അത് അതിൻ്റെ ഡീബഗറിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റെപ്പിംഗ് ചെയ്യാനും, സ്റ്റെപ്പിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇങ്ങനെ എന്ത് വരുന്നു, എക്സിക്യൂഷൻ കഴിയുമ്പോൾ എന്ത് വരുന്നു എന്നുള്ളത് എക്സാമിൻ ചെയ്ത് പോകുന്നതിനാണ് ട്രേസിംഗ് എന്ന് പറയും. പിന്നെ അതുപോലെ ബ്രേക്ക് പോയിൻറ്റ്സും വാച്ച് പോയിൻറ്റ്സും ഒക്കെ നമുക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ചേരുന്നതാണ് ഈ ഡീബഗേഴ്സ് എന്ന് പറയുന്നത്. ഡീബഗർ അലൗസ് യൂസർ ടു പെർഫോം ടു മെയിൻ കൈൻഡ്സ് ഓഫ് ഓപ്പറേഷൻ. രണ്ട് മെയിൻ കൈൻഡ് ഓഫ് ഓപ്പറേഷൻസാണ് ഇതുവഴി പെർഫോം ചെയ്യുന്നത്, ബ്രേക്ക് പോയിൻറ്റും വാച്ച് പോയിൻറ്റും. ബ്രേക്ക് പോയിൻറ്റിനകത്താണെങ്കിൽ നമ്മൾ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ആയിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. സോഴ്സ് കോഡിനകത്ത് നമ്മളൊരു പെർട്ടിക്കുലർ ലൊക്കേഷൻ പറയും, അപ്പോൾ ആ അവിടെ റീച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. വാച്ച് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ വേരിയബിൾ റീഡ് ചെയ്യോ റൈറ്റ് ചെയ്യോ ചെയ്യുന്ന സമയത്ത് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു, അതിന് പറയുന്നത് തന്നെയാണ് വാച്ച് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ബ്രേക്ക് പോയിൻറ്റ്സും വാച്ച് പോയിൻറ്റ്സും എല്ലാം തന്നെ നമ്മൾ കണ്ടീഷണലായിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ ദ എക്സിക്യൂഷൻ സ്റ്റോപ്സ് ഓൺലി ഇഫ് എ പെർട്ടിക്കുലർ ബൂളിയൻ പ്രെഡിക്കേറ്റ് ഇവാലുവേറ്റ്സ് ടു ട്രൂ. അപ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആവുന്ന ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ബ്രേക്ക് പോയിൻറ്റ്സും വാച്ച് പോയിൻറ്റ്സും ഒക്കെ ഉണ്ടാവുന്നത്, എനേബിൾ ആവുന്നത്. ബോത്ത് ഡേറ്റ ആൻഡ് കൺട്രോൾ ഓപ്പറേഷൻസ് ആൾസോ ഡിപ്പെൻഡ് ഓൺ ദി എബിലിറ്റി ടു മാനിപ്പുലേറ്റ് എ പ്രോഗ്രാം ഫ്രം ഔട്ട്സൈഡ്. ഔട്ട്സൈഡിൽ നിന്ന് പ്രോഗ്രാം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിയോട് കൂടിയാണ് ഡേറ്റ ആൻഡ് കൺട്രോൾ ഓപ്പറേഷൻസ് വരുന്നത്. ടു സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ഇറ്റ് ആൻഡ് ടു റീഡ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഡേറ്റ. ഡേറ്റ ഇത് എക്സിക്യൂഷൻ രീതിയിൽ പറയുന്നത്. ദെൻ ഇതെന്ന് പറയുന്നത് ഡേറ്റയുടെ കാര്യത്തിൽ, ഇത് കൺട്രോൾ ഓപ്പറേഷൻ. ഓക്കെ, ഡീബഗർ കൺട്രോൾ ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇൻ്റർപ്രിറ്റേഴ്സ് ആൻഡ് ഡൈനാമിക് ബൈനറി റീ റൈറ്റിംഗ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് നമ്മുടെ സിംബോളിക് ഡീബഗിങ് നമുക്ക് ഈ രണ്ട് ടൈപ്പ് ഓഫ് ലേറ്റ് ബൈൻഡിങ്ങിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സപ്പോർട്ട് ഫ്രം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സം പ്രോസസ്സേഴ്സ് പ്രൊവൈഡ് ഹാർഡ്വെയർ സപ്പോർട്ട്. ചില പ്രോസസ്സേഴ്സ് ആണെങ്കിൽ ഹാർഡ്വെയർ സപ്പോർട്ടും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ എങ്ങനെയാണ് ഒരു ബ്രേക്ക് പോയിൻറ്റ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു കണ്ടീഷണൽ ബ്രേക്ക് പോയിൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഡീബഗർ ഒരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും ആ ബ്രേക്ക് പോയിൻറ്റ് വരുന്ന സമയത്ത്. ആ ബ്രേക്ക് പോയിൻറ്റ് അൺകണ്ടീഷണൽ ആണ് എങ്കിൽ ഓർ അല്ലെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിലോ ഡീബഗർ എന്ത് ചെയ്യും, ജംപ്സ് ടു ഇറ്റ്സ് കമാൻഡ് ലൂപ്പ്. അതിൻ്റെ കമാൻഡ് ലൂപ്പിലേക്ക് ജമ്പ് ചെയ്തിട്ട് യൂസറിൻ്റെ ഇൻപുട്ട് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിൽ പിന്നെ നമ്മൾ ഡീബഗിങ്ങിന് അടുത്ത കീ പ്രസ്സോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് അടുത്ത ലൈനിലേക്ക് പോവുള്ളൂ. ബ്രേക്ക് പോയിൻറ്റ് സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ, ഒരു പ്രെഡിക്കേറ്റ് ഫോൾസ് ആവുകയാണെങ്കിൽ ഇറ്റ് റെസ്യൂംസ് ദ ട്രേസ്ഡ് പ്രോസസ് ഓട്ടോമാറ്റിക്കലി ആൻഡ് ട്രാൻസ്പെറൻറ്റ്.